കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 26-ാം എഡിഷൻ്റെ ഓഫ്ലൈൻ രജിസ്ട്രേഷനായി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ രജിസ്ട്രേഷൻ കൗണ്ടർ തുറന്നിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും മറ്റും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓഫ്ലൈൻ രജിസ്ട്രേഷന് നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഡെലിഗേറ്റ് രജിസ്ട്രേഷനായിട്ട് വന്നാണോ? ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഓൺലൈൻ ചെയ്തായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ വർഷത്തെ പോലെ എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഓൾറെഡി രജിസ്റ്റർ ചെയ്താണ്? ചെയ്തതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ്റെ രീതികൾ എങ്ങനെയാണ്? കാൻഡിഡേറ്റ് ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ഫോട്ടോ, പുതിയ ആളാണെങ്കിൽ ഫോട്ടോ, പിന്നെ ഒരു ഫോട്ടോ വേണം. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ പേയ്മെൻറ്റും, പേയ്മെൻറ് ക്യാഷ് ആയിട്ട് തന്നെ ചെയ്യണമെന്ന് ഉള്ളൂ. ഓൺലൈനായിട്ട്? ഓൺലൈൻ, ഓൺലൈനില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്തെങ്കിലും അനുബന്ധ രേഖകൾ എന്തെങ്കിലും കൊടുക്കണം? അനുബന്ധ രേഖകളൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഫോട്ടോയും വേണ്ട, ആ ഫോൺ നമ്പർ മാത്രം നൽകിയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. താങ്കൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്താണ്? ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത്, ഓൺലൈൻ പേയ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ക്യാഷ് കരുതണം. ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റം ഒന്നും ഇല്ല. ആ കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ആദ്യ ദിവസം തന്നെ 200-ഓളം ആളുകൾ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഞായറാഴ്ചകളിലും കൗണ്ടർ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ജനറൽ കാറ്റഗറിയിലുള്ള ഡെലിഗേറ്റുകൾ കൗണ്ടറിൽ ആവശ്യമായ ഡീറ്റെയിൽസ് കൊടുത്ത് 1,000 രൂപയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊടുത്താൽ രജിസ്ട്രേഷൻ പൂർത്തിയാകും. അപ്പോൾ ലഭിക്കുന്ന റെസീപ്റ്റ് കാണിച്ചാൽ മാത്രമേ കിറ്റ് വിതരണം നടക്കുന്ന സമയത്ത് ഫെസ്റ്റിവൽ കിറ്റ് ലഭിക്കുകയുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺലൈൻ പേയ്മെൻറ്റ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ കയ്യിൽ ക്യാഷുമായി പോയാലേ രജിസ്ട്രേഷൻ നടക്കൂ. ഏതെങ്കിലും പ്രത്യേക കാറ്റഗറിയിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെങ്കിൽ അതിനുള്ള ID പ്രൂഫ് കാണിക്കേണ്ടതാണ്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.